ഒരിക്കലുമില്ല ബുദ്ധി കൊണ്ട് അങ്ങനെ സിനിമയിൽ വലിയ പ്രയോജനമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എൻ്റെ ഒരു കാഴ്ചപ്പാടാണ് കാരണം സിനിമയിൽ നമുക്ക് ചൂസ് ചെയ്യാവാനുള്ള അവസരമൊന്നുമില്ല പ്രത്യേകിച്ച് സിനിമ തൊഴിലായിട്ടെടുത്തിരിക്കുന്നവർക്ക് വരുന്ന ക്യാരക്ടേഴ്സിൽ നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ പിന്നെ നമ്മൾ എപ്പോൾ എല്ലാ കാലത്തും ഞാൻ പറയുന്നതാണ് ഒരു നായകൻ്റെയും സപ്പോർട്ടിലോ റെക്കമെൻറ്റേഷനിലോ വന്ന ഒരാളല്ല ഞാൻ എൻ്റെ ഡയറക്ടേഴ്സ് എന്ന് പറയുന്നവരായിരുന്നു എന്നെ ചൂസ് ചെയ്തിരുന്നത് കഥ ആവശ്യപ്പെടുന്നു അവരെ എന്നെ ചില ഡയറക്ടേഴ്സ് എന്നെ തന്നെ മനസ്സിൽ കണ്ടുകൊണ്ട് എഴുതുന്നു അങ്ങനെയൊക്കെ തന്നെയായിരുന്നു അപ്പൊ ആ ഡയറക്ടേഴ്സിന്റെ കഴിവാണത് ആ റൈറ്റേഴ്സിന്റെ കഴിവാണത് അതാണ് പിന്നെ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞാൽ അവിടെയും ഒരു എന്താ പറയുക ഒരു വെറുതെ സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞാൽ പോടേ ലേഡി എന്ന് പറയുന്നതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല എനിക്ക് ലേഡി ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത് ഇതേ ഇഷ്ടമല്ല ഡയറക്ടർ ടീച്ചർ ഡോക്ടർ എന്ന് പറഞ്ഞ പോലെ ഡയറക്ടർ എന്ന് മാത്രം പറഞ്ഞാൽ പോരെ പിന്നെ ഒരു കിരീടം എടുത്ത് തലയിൽ വെക്കാത്തതാണ് ഭാഗ്യം കാരണം അങ്ങനെ ഒന്നും വെച്ച് പോയി കഴിഞ്ഞാല് നമുക്ക് വലിയ ബാധ്യതയാണ് ഇത് വീഴാതെ കൊണ്ടുനടക്കണ്ടേ അപ്പൊ അതിനേക്കാൾ കൂടുതൽ എല്ലാ കാലത്തും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നടേ ആഗ്രഹം അല്ല അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ അങ്ങനെ ഏതെങ്കിലും ഒരു നായികയായിട്ട് മാത്രം ഒതുങ്ങാത്തതുകൊണ്ടായിരിക്കും ഇപ്പം ആക്സെപ്റ്റൻസ് ചേച്ചി വേണോ പ്ലേസ് ചെയ്യാം ഇപ്പൊ ഒക്കെ വിളിച്ചു കഴിഞ്ഞാൽ എവിടെ വേണോ പ്ലേസ് ചെയ്യാം പ്ലേസ്ഡ് ആവും കാരണം ഒരുപാട് കാണിച്ചു കഴിഞ്ഞു പല രീതിയിൽ അതൊരു പക്ഷെ ഇങ്ങനെ ഈ പറയുന്ന രീതിയിൽ നായികയായിട്ട് ഒതുക്കപ്പെടാത്തതുകൊണ്ട് തീർച്ചയായും ഒതുക്കപ്പെടാത്തത് കൊണ്ടും അന്നും അത് ഏറ്റെടുക്കാൻ നമ്മളൊരു ഒരു സന്നദ്ധത കാണിച്ചത് കൊണ്ടുമാണ് അപ്പം എൻ്റെ വീട് എന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയൊന്നും ഒരിക്കലും നായികയായിട്ട് മാത്രം അഭിനയിച്ചാൽ മതി കേട്ടോ ഇന്ന നായകൻ വലിയ നായകനാണോന്ന് നോക്കി അഭിനയിച്ചാൽ മതി അങ്ങനെ ഒന്നും പറയുന്നവരായിരുന്നില്ല മറ്റേ നല്ല വെറൈറ്റി ക്യാരക്ടർ ആണോന്ന് നോക്ക് ഇഷ്ടപ്പെട്ടാൽ നീ ചെയ്യുക അങ്ങനെയായിരുന്നു ഒരു സ്റ്റേജ് വരെ ഞാൻ കഥ കേട്ടിരുന്നില്ല മഴവിൽക്കാപടി ഒക്കെ മുതലാണ് ക്യാരക്ടേഴ്സ് ഞാൻ കേട്ടു തുടങ്ങിയതൊക്കെ വർത്തമാനകാലം അതൊക്കെ തന്നെയാണ് നേരിട്ട് ഞാൻ കഥ കേട്ട് തുടങ്ങിയത് അപ്പം അതുകൊണ്ട് പിന്നെന്താ ഡയറക്ടേഴ്സിന്റെ ഈ തൂവൽ സ്പർശം പോലുള്ള സിനിമകൾ അതായത് മെയിൻ സ്ട്രീം നായിക ആയിരിക്കുമ്പോഴും അങ്ങനെ അല്ലാത്ത കുറെ പടങ്ങൾ ചേച്ചി കല്യാണ മന്ത്രം പോലുള്ള സിനിമകളൊക്കെ ചെയ്യുക അപ്പം അവിടെയും ചേച്ചിയുടെ ഒരു തീരുമാനം കാരണം വെച്ചാൽ അന്ന് ചേച്ചിക്ക് എന്ത് വേണോ തീരുമാനിക്കാമായിരുന്നു പക്ഷെ ഇങ്ങനെ ഇവരുടെ കൂടെ അഭിനയിച്ചു ിക്കുമ്പോ മറ്റേ റോള് നഷ്ടപ്പെടുന്ന ഒരു കാലമായിരുന്നു എന്നിട്ടും ചേച്ചി ആ ഡിസിഷൻ എടുത്തത് അപ്പൊ ചേച്ചിയുടെ ഉള്ളിൽ അത്രയും ഒരു കലാകാരി ഉണ്ടാവണം ഇല്ലെങ്കിൽ അത് പറ്റില്ല എന്നുള്ളതാണ് അപ്പൊ ചേച്ചി എങ്ങനെയായിരുന്നു എനിക്കെങ്ങനെ തീരുമാനിക്കാനുള്ള പ്രായോ പക്വതൊന്നും ഉണ്ടായിരുന്നില്ല കാരണം മാത്രം ചെയ്യുമ്പോൾ എനിക്ക് കഷ്ടച്ച് ഇരുപത് വയസ്സുണ്ടോ ഇങ്ങനെ ഉണ്ടാകുമെന്നാണ് തോന്നുന്നത് പക്ഷെ എന്റെ വീട്ടിൽ ആദ്യം കഥ കേൾക്കുമ്പോൾ അത് നീ നല്ലൊരു ചാലഞ്ചിങ്ങായിട്ട് എടുത്താൽ നന്നായിരിക്കും കേട്ടോ അത് തന്നെയാണ് ആദ്യത്തെ പ്രചോദനം പിന്നെ ഞാനതിന് എന്ന് വിചാരിക്കുന്നത് എന്റെ ഡയറക്ടറുടെ ആത്മവിശ്വാസമാണ് എന്റെ വിശ്വാസം അവരെ നേരെയാക്കി എടുക്കാനുള്ള കഴിവുള്ളവരാവർ അത് തന്നെയാണ് എന്നെ മുമ്പോട്ട് വയ്ക്കുന്നത് അതായത് അതിൽ എന്റെ ബുദ്ധിയൊന്നും അവർ ഒട്ടും ഈ ചേച്ചിയുടെ കൂടെ ഇപ്പൊ ലെജൻസ് ആണ് ഇൻസ് ആയിട്ട് നോക്കിയുണ്ട് അപ്പൊ എങ്ങനെയായിരുന്നു ഇവരെ നോക്കുമ്പോ എന്തായാലും നമ്മൾ കുറച്ചേരെ നോക്കി നിക്കുമല്ലോ എന്തായിരുന്നു അവസ്ഥ സാഗരന്റെ